മലയാളികൾ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ പിടിയിലാണ്. വയനാട് മുണ്ടക്കയിൽ നിമിഷ നേരം കൊണ്ടാണ് മരണസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരണസംഖ്യ 100-നോട് അടുത്തിരിക്കുകയാണ്. ഇനിയും എത്രത്തോളം ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും മഴ വന്നാലും വെയിൽ വന്നാലും കൂടെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. കടലും കായലും മലയും മരങ്ങളും എല്ലാം ദുരന്തങ്ങളായി തീരുകയാണെന്ന് ചുരുക്കം പറഞ്ഞാൽ മതിയല്ലോ. 2018 ശേഷം കേരളക്കരയാകെ ഒറ്റ മഴയിൽ മുങ്ങുമെന്ന് കൂടി തിരിച്ചറിഞ്ഞതോടെ വെപ്രാളവും വേവലാതിയും കൂടിയിട്ടുണ്ട്. എങ്കിൽ മലയാളികളുടെ പൊതു സ്വഭാവം അനുസരിച്ച് ദുരന്തങ്ങളെ നേരിടുന്നത് ദുരന്തം വരുമ്പോൾ മതിയെന്ന് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ദുരന്ത പ്രതിരോധത്തിന് ഒരു സംവിധാനവും ഒരുക്കില്ല എന്നുള്ളതാണ്. അതായത് കുറച്ചു കാലം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടക്കും. പക്ഷേ അതിൻ്റെ ഒരു തീവ്രത കുറയുന്തോറും നമ്മൾ ഇതൊക്കെ മറക്കും. കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്നും കാലാവസ്ഥാ വിദഗ്ധരുടെ അടക്കം നിരീക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 2019 കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ്. ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദപാത്തി കാരണമാണ് കൊങ്കൺ മേഖലയുൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ 50 മുതൽ 70% വരെ മഴയാണ് കഴിഞ്ഞ ആഴ്ച അധികം ലഭിച്ചത്. അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത്. 24 സെന്റിമീറ്ററിന് മുകളിലാണ് ഇന്നലെ പെയ്ത മഴ. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് 3 മീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചൂരൽമലയും. പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത്. അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന്റെ കാരണം. 2019 കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്ക് തുടർന്നും ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിലൊന്നെന്ന് പഠനങ്ങളിൽ കണ്ടെത്താനായിരുന്നു. 2019 ദുരന്തത്തിന്റെ കാരണങ്ങളിലൊന്ന് ഇതായിരുന്നു. അന്ന് ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരുന്നു. ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 2-3 മണിക്കൂർ കൊണ്ട് വ്യാപകമായി, അതായത് 15 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ മിസോ സ്കെയിൽ മിനി ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മണിക്കൂറിൽ 10 സെന്റിമീറ്റർ അഥവാ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുന്നതിനെയാണ് കാലാവസ്ഥാ വകുപ്പ് മേഘവിസ്ഫോടനമെന്ന് പറയുന്നത്. ഇതിൽ കുറവുള്ള 2 മണിക്കൂർ കൊണ്ടാണെങ്കിലും പോലും കേരളം പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടാവും. ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് ബേസ്റ്റ് അഥവാ ലഘു മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. സാധാരണയായി മേഘവിസ്ഫോടനം ചെറിയ പ്രദേശത്ത്, അതായത് ഒരു 1500 ചതുരശ്ര കിലോമീറ്റർ താഴെ മാത്രമാണ് ബാധിക്കുക. അതായത് കേരളത്തിലെ കണക്കിൽ ഒരു ജില്ലയുടെ പകുതി എന്ന് പറയാം. ഈ ചെറിയ സ്ഥലത്തുള്ള തുടർച്ചയായ മഴ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമാകാം എന്നതുകൊണ്ടാണ് ഇതല്പം അപകടകാരിയാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഇവയ്ക്കെല്ലാം കോട്ടം തട്ടിയിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടും കാലം കുറയായി. എന്നിട്ടും പഠിക്കാത്ത മനുഷ്യരുടെ വഴിവിട്ട ജീവിത രീതികൾ ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ പാകത്തിനായിരിക്കുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരിതത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി വലിയ രീതിയിലുള്ള സംഘങ്ങളാണ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അവിടേക്ക് എത്താനായിട്ട് നേതൃത്വം നൽകുന്നവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ചൂരൽമലയിലെ 10-ാം വാർഡായ അട്ടമലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് അവിടെ എത്തിയിട്ടുള്ള സൈന്യം അടക്കം അറിയിച്ചിട്ടുണ്ട്. ചൂരൽമലയും 10-ാം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോയതിനാലാണ് അങ്ങോട്ട് കടക്കുന്നത് ഏറെ ദുഷ്കരമാകുന്നത്. 5 സൈനികർ കയർ കെട്ടി 10-ാം വാർഡിലേക്ക് കടന്നെങ്കിലും കൂടുതൽ പേരെ എത്തിക്കാനുള്ള കയറടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ലെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 100-നോട് അടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് തൊട്ടടുത്തുള്ള അഡ്വഞ്ചർ പാർക്കുകളിലെ വലിയ റോപ്പുകൾ എത്തിക്കാൻ ഡെപ്യൂട്ടി കളക്ടറും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടതും തകർന്നടിഞ്ഞതും 10-ാം വാർഡായ അട്ടമലയാണ്. അതിനാലാണ് രക്ഷാപ്രവർത്തനം ആദ്യം ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നത്. അതിനിടെ തിരുവനന്തപുരത്ത് നിന്ന് 2 കോളം സൈനികരുടെ സംഘത്തെ വഹിച്ചുകൊണ്ട് 2 വിമാനങ്ങൾ ഉടൻ പുറപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്.
5 മണിക്ക് വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകും. ജീവൻ രക്ഷാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിലുള്ള ഉപകരണങ്ങളും അടക്കം വഹിച്ചുകൊണ്ടാണ് ഇവർ എത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള സൈനിക സംഘവും ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം തുടരുന്നതായും സന്നദ്ധ പ്രവർത്തകരടക്കം അവിടെ അറിയിച്ചിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വയനാടിന്റെ ദുരിതാശ്വാസ സഹായമായി 5 കോടിയാണ് അടിയന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചിരിക്കുന്നത്. മലയാളി ഐ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ജി എസ് സമീരൻ, ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വയനാട്ടിലെത്തും. ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തകരും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും. അവശ്യവസ്തുക്കളും സംഘം വയനാട്ടിലെത്തിക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. മുണ്ടക്കൈ ഇപ്പോഴും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒരു പ്രദേശമാകെ ഒലിച്ചുപോയിരിക്കുകയാണ്. രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ ഒരു ആദ്യത്തെ ദുരന്തമുണ്ടായത്. ഉറക്കത്തിലാണ് വെള്ളം കുത്തിയൊലിച്ചെത്തിയത്. 100-ലേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്നാണ് സൂചന. രക്ഷാപ്രവർത്തനത്തിന് നാവികസേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അവിടെയാണ് പ്രതീക്ഷ ഏറെ ഉള്ളത്. ഇനി ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ സാധിക്കുമോ അതിനുള്ള എല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.